നമസ്കാരം, ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 ഓഗസ്റ്റ് മാസം 22 ഞായറാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 അറിയിപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനായിട്ട് മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പരക്കെ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം നാളെ 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ ഭൂമിയുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളത്തിൽ ഭൂമി കൃത്യമാക്കിക്കൊണ്ട് റീസർവേ നടത്തി തിട്ടപ്പെടുത്തുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 54 വർഷത്തിനകം ഏകദേശം 54% ഭൂമി മാത്രമാണ് റീസർവേ നടത്തിയിരിക്കുന്നത്. ബാക്കി ഏകദേശം 46% ഭൂമി ഇതുവരെ റീസർവേ നടത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ പുതിയ ഡിജിറ്റൽ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ റീസർവേ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നത്, കൂടുതൽ ഭൂമി ആരെങ്കിലും അനാവശ്യമായിട്ടൊക്കെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അളക്കുന്ന പശ്ചാത്തലത്തിൽ ബാക്കി ഭൂമി നിങ്ങൾക്ക് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. പുറമ്പോക്ക് ഭൂമിയൊക്കെ ഇത്തരത്തിൽ പിടിച്ചെടുക്കപ്പെടുന്നതായിരിക്കും എന്ന പ്രഖ്യാപനം കൂടി റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, എല്ലാ വൈദ്യുത ഉപഭോക്താക്കളും ശ്രദ്ധിക്കുക. മാസത്തിൽ ഉപയോഗിച്ച നിശ്ചിത അളവ് വൈദ്യുതിക്ക് അനുസരിച്ചുള്ള ബില്ലാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ നൽകുന്നത്. ഇത് അടയ്ക്കുന്നതിനും കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞാൽ അധികൃതർ വന്ന് വീടുകളിലെത്തി വൈദ്യുതി വിച്ഛേദിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നു വരുന്നത്. എന്നാൽ ഇനി മുതൽ ഈ രീതിക്ക് മാറ്റം വരുവാനായിട്ട് പോവുകയാണ്. ഇനി മൊബൈൽ ഫോണിൽ സെല്ലുലാർ സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ വൈദ്യുതിയും റീചാർജ് ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ട് പ്രീപെയ്ഡ് മീറ്ററുകൾ രാജ്യത്തൊട്ടാകെ സ്ഥാപിക്കുവാനായിട്ട് ഇപ്പോൾ തീരുമാനം ആയിരിക്കുകയാണ്. ഈ രീതി നിലവിൽ വരുന്നത് വളരെ ഉപകാരപ്രദമാണ്. കാരണം റീചാർജ് ചെയ്യുന്ന തുകയ്ക്ക് ലഭിക്കുന്ന വൈദ്യുതി മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നതിനാൽ തന്നെ വൈദ്യുതി ഉപയോഗത്തിൽ വളരെ ശ്രദ്ധ വരുത്തുവാനായിട്ട് എല്ലാവരും ശ്രമിക്കും. കൂടാതെ വൈദ്യുതി റീചാർജ് ചെയ്തില്ലെങ്കിൽ മറ്റ് നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. വൈദ്യുതി തുടർന്ന് ലഭിക്കണമെങ്കിൽ പ്രീപെയ്ഡ് മീറ്റർ റീചാർജ് ചെയ്യണം എന്ന് മാത്രം. ഇതിനായിട്ട് സിം രൂപത്തിലുള്ള സംവിധാനം നടപ്പിലാക്കുവാനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് 17106 പേർക്ക് ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിലാണ് ഇന്ന് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2558 ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതോടൊപ്പം കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ 2000 കേസുകൾ ഇപ്പോൾ തുടരുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് വളരെ കൂടുതലാണ്, 17.73%. 74 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായിട്ട് 414 വാർഡുകളാണ് WIPR 8 മുകളിലുള്ളത്. ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അടക്കമുള്ള നടപടികൾ കർശനമായിട്ട് ഉണ്ടാകുന്നതാണ്. എന്നാൽ സംസ്ഥാനത്ത് നാളെ ഞായറാഴ്ചയായിട്ടും ലോക്ക്ഡൌൺ ഉണ്ടാകില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3 ഓണം പ്രമാണിച്ചാണ് സർക്കാർ ഇളവ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് TPR 17 മുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ മുതൽ സംസ്ഥാനത്ത് കർശനമായിട്ടുള്ള ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിലേക്കാവും സർക്കാർ കടക്കുക എന്നാണ് സൂചനകൾ വരുന്നത്. ബുധനാഴ്ചത്തെ കോവിഡ് അവലോകന യോഗത്തിൽ വളരെയധികം കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. TPR 10 താഴെ കൊണ്ടുവരുവാനായിട്ട് നോക്കിയിട്ട് ഇപ്പോൾ 17 എത്തി നിൽക്കുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. മലപ്പുറം, തൃശൂർ, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ 4 ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ വ്യാപനം ഉള്ളത്. അതോടൊപ്പം രോഗവ്യാപനം രൂക്ഷമായിട്ട് തുടരുന്ന മലപ്പുറം ജില്ലയിൽ തന്നെയാണ് നിയന്ത്രണങ്ങളുള്ള വാർഡുകളുടെ എണ്ണം കൂടുതൽ. 99 വാർഡുകളിലാണ് നിയന്ത്രണങ്ങളുള്ളത്. കോഴിക്കോട് 83 ഇടങ്ങളിലും രോഗവ്യാപന തോത് 8 മുകളിൽ തന്നെയാണ്. എറണാകുളം ജില്ലയിൽ 50 വാർഡുകളിലാണ് TPR അത് 8 മുകളിലുള്ളത്. ഓണക്കാലത്തിൻ്റെ തിരക്ക് അടുത്തൊരു ലോക്ക്ഡൌണിലേക്കാവും വഴിവെക്കുക എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതുപോലെ തന്നെ ഇനി ചൊവ്വാഴ്ച മുതലായിരിക്കും റേഷൻ ഷോപ്പുകൾ അതുപോലെ ബാങ്കുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുക എന്ന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത അറിയിപ്പ്, 35,000 രൂപ വരെ ഒറ്റത്തവണ സാമ്പത്തിക സഹായമായിട്ട് ലഭിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തിരിച്ചടവില്ലാത്ത ഒരു ധനസഹായമാണിത്. ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ള മക്കളുള്ള അമ്മമാർക്ക്, അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാവുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് മാസം 31 വരെയായിരിക്കും ഈ ഒരു തുകയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.
ഉൾപ്പെടുത്തുക. എല്ലാ ദിവസവും വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും എല്ലാ പ്രേക്ഷകരും ഡെയിലി അപ്ഡേറ്റ്സ് കാണുവാനും ഒപ്പം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുവാനും, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുവാനും ശ്രദ്ധിക്കുക.